കല്ലമ്പലം പള്ളിക്കൽ ഇരുചക്രവാഹന യാത്രികന് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം. പള്ളിക്കൽ സ്വദേശി 50 വയസ്സുള്ള പ്രസാദാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. കാട്ടുപുതുശ്ശേരിയിൽ ഫർണിച്ചർ ഷോപ്പ് നടത്തി വരികയായിരുന്ന പ്രസാദ് കടയടച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങവേ കാട്ടുപുതുശ്ശേരി ജംഗ്ഷനിൽ അപ്രതീക്ഷിതമായി ഇടറോഡിൽ നിന്ന് റോഡിലേക്ക് ചാടിയ കാട്ടുപന്നി ബൈക്കിൽ വന്നിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പ്രസാദിനെ സമീപവാസികളും അതുവഴി വന്ന വാഹനയാത്രക്കാരും ചേർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരണപ്പെടുകയായിരുന്നു. 9 മണി 9:30 ഇതുപോലെ ഇവിടെ ആളുകൂടി കിടക്കുന്നു, സൗണ്ട് കേട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി വന്നപ്പോ ഇവിടെ മൊത്തം ആളാ, നേരെ ഫ്രണ്ടില് ആൾക്കാർ ഇരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങി നമ്മുടെ പന്നി ഇതിൽ ഇറങ്ങിപ്പോയി. പന്നി പോയാണ് ഇടിച്ചിട്ടാണ് പോയത്. ആൾ റോഡിൽ കിടക്കുന്നു. പിന്നെ പോലീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് ആംബുലൻസ് വന്നു തന്നെ. ആംബുലൻസ് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അതിനു മുമ്പ് തന്നെ ഇവിടെ ഉള്ള ഒരു പാർട്ടി ഒരു കാറെടുത്ത് പുള്ളിയുടെ വണ്ടിയിലെടുത്ത് മെഡിക്കോളജിൽ കൊണ്ടു പാരിപ്പള്ളി മെഡിക്കോളജിൽ കൊണ്ടുപോയി. അതുപോലെ എല്ലാവരും എനിക്കറിയാം. പിന്നെ അറിഞ്ഞില്ല, ഇന്ന് രാവിലെയാണ് അറിയുന്ന പന്നിയുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഒരു വക നാട്ടുകളെത്താൻ നിർത്തിയില്ല. ഒരു വകയും എത്ര വർഷം കൊണ്ട് ഒരു വക നാട്ടുകളെത്താൻ രാത്രി മൊത്തവും പന്നികളാണ്. ഈ പന്നികളെ ആക്രമണോ അല്ലെങ്കിൽ പന്നികളെ ഇടിച്ചതുമായിട്ടുള്ള മരണം ഇത് മാത്രമല്ലല്ലോ. അല്ലല്ല, വേറെ ഒരെണ്ണം നടന്നിട്ടുണ്ട് ഈ മുഖ്യനപ്പുറത്ത്. നമ്മളൊരു എന്റെ ഒരു കൂട്ടുകാരനായിരുന്നു, ആട്ടയിൽ വന്നപ്പം ആട്ടയിൽ നിന്ന് ഇടിച്ചു വീണ് മരണപ്പെട്ടു. എത്ര ആളാവും? അതിപ്പോ ഒരു വർഷം. അപ്പൊ ഈ ഏരിയ ഒരു വർഷത്തിനകത്തായതേ ഉള്ളൂ. ഈ ഏരിയയിൽ കാട്ടുപന്നികളെ ശല്യം രൂക്ഷമോ? കാട്ടുപന്നികളെ സൗന്ദര്യം ഒരുപാട് ദിവസം മിക്കവാറും ദിവസങ്ങളിൽ നമ്മളിവിടെ കാണാം, ഇവിടെ കാണാം. ആ വഴിക്ക് ആ തടി ഇറങ്ങണ വഴിക്ക് പന്നികൾ കൂട്ടത്തോടെ വരുന്നതും പോണതും എല്ലാം. ആരും എടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പഞ്ചായത്ത് ആരും നോക്കുന്നില്ല, ആരും നോക്കുന്നില്ല ഇതിനെപ്പറ്റി. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്താ ചെയ്യാൻ പറ്റും? ഒരു വക നാട്ടുകൾക്കാക്കലും മുകളിലോട്ട് കയറി നിൽക്കാൻ ആരെയും കൃഷി ചെയ്തിട്ടുണ്ടെന്ന്. അമ്മ അതിന് ചേന വരെ പൊഴുത് മൂടോടെ കള്ളന്മാർ കൊണ്ടുപോകണം കൊണ്ടുപോകുന്നത്. കള്ളന്മാർ കൊണ്ടുപോകണക്കാണ് ഈ പന്നികൾ ചേന പൊഴുതോട് ചേനയും കൃഷിയാളോ മുകളിലോട്ട് കയറി നോക്കിയാൽ കാണാം. ഒരു വക ഈ ഏരിയയിലും ആരും ഒന്നും നടത്തില്ല. ആൾശല്യം ഭയങ്കരമാണ്. രാത്രിയാണ് ഇതിന്റെ കൂട് ഇറങ്ങുന്നത്, പകലങ്ങനെ വരാറില്ല. നാവായിക്കുളം മേഖലയിൽ ഇതിനു മുൻപും സമാനമായ രീതിയിലുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ടിരുന്നു. കാട്ടുപന്നി ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നിരവധി പരാതികൾ നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. HP ന്യൂസ്, ആറ്റിങ്ങൽ.